കേരളത്തിന്റെ ഭൂപ്രദേശങ്ങളിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒരു കളയും വളരെ വലിയ ഔഷധ ഗുണവുമുള്ള ഒരു ചെടിയെ കുറിച്ചാണ് പറയുന്നത്. ആയുർവേദത്തിലെ ദശപുഷ്പങ്ങളിൽ ഒന്നാണിത്. മലയാളത്തിൽ പൂവാങ്കുറുന്നൽ, പൂവാങ്കുരുന്നില, ഇംഗ്ലീഷിൽ ലിറ്റിൽ അയേൺ വീഡ് അല്ലെങ്കിൽ പർപ്പിൾ തീബാൻ എന്ന പേരും, ഹിന്ദിയിലും തെലുങ്കിലും സംസ്കൃതത്തിലും സഹദേവി, മറാത്തിയിൽ സദോദി, തമിഴിൽ പൂവാങ്കുറുന്തൽ എന്നൊക്കെ പറയുന്ന ഒരു ഔഷധ സസ്യമാണിത്. ഈ ചെടിയുടെ സവിശേഷത വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, പുനരുൽപ്പാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. അതുമാത്രമല്ല, ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും ലൈക്കായോ കമൻ്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മധ്യ അമേരിക്ക സ്വദേശിയായ ഏകവർഷിയായ ചെറു സസ്യമാണ് പൂവാങ്കുറുന്നില. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയാണ് ഇതിന്റെ ജന്മദേശം എന്നും പറയുന്നുണ്ട്. മൊണാര കുടുംബത്തിൽപ്പെട്ട ഈ ചെടി സൂര്യകാന്തി സസ്യങ്ങളുടെ ഒരിനമാണ്. ഇത് ഇന്ന് ഉഷ്ണമേഖല ആഫ്രിക്കയിലും ഉഷ്ണമേഖല ഏഷ്യയിലും സ്വാഭാവികമായി മാറിയിരിക്കുന്നു. ഫ്ലോറിഡ കൂടാതെ US സംസ്ഥാനമായ വെസ്റ്റ് ഇൻഡീസ്, ദക്ഷിണ അമേരിക്ക, ഉഷ്ണമേഖല ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ഇൻഡോ ചൈന, ശ്രീലങ്ക, ഇന്ത്യ എന്നീ സ്ഥലങ്ങളിലെ ഉയർന്ന പ്രദേശങ്ങളിലും താഴ്വരകളിലും ഒരുപോലെ വളരുന്ന ഈ ചെടിക്ക് അമൂല്യമായ രോഗശമന ശേഷിയുണ്ട്. ഇന്ത്യയിലെ പല മരുന്ന് കമ്പനികളും ഈ ചെടി വ്യാവസായിക അടിസ്ഥാനത്തിൽ മരുന്നിനും മറ്റുമായി കൃഷി ചെയ്തു വരുന്നു. 0.3 മീറ്റർ മുതൽ 6 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു വാർഷിക സസ്യമാണ് പൂവാങ്കുരുന്നില. ഇതിന് നിവർന്നു നിൽക്കുന്ന തണ്ടുകളുണ്ട്. അവ തുടക്കത്തിൽ ടി ആകൃതിയിലുള്ള ട്രൈക്കോമുകളായി മൂടപ്പെട്ടിരിക്കുന്നു. ഇത് ചെറുപ്പത്തിൽ ധാരാളം രോമങ്ങൾ കൊണ്ട് മൂടപ്പെട്ടതാണ്. അത് പ്രായത്തിനനുസരിച്ച് തിളങ്ങുന്നു. ഇലകൾ 2 മുതൽ 5 സെന്റിമീറ്റർ വരെ നീളവും 0.5 സെന്റിമീറ്റർ മുതൽ 3 സെന്റിമീറ്റർ വരെ വീതിയുമുള്ള അണ്ഡാകാര രൂപമാണ്. ഇലയുടെ അഗ്രം നേരെയോ ചരിഞ്ഞോ ഒക്കെയാണ് കാണപ്പെടുന്നത്. ഇലകൾക്ക് മുകൾ ഭാഗത്തെ ടി ആകൃതിയിലുള്ള ട്രൈക്കോമുകളും താഴത്തെ പ്രതലത്തിൽ പഞ്ചേറ്റ് ഗ്രന്ഥികളും ഹിർസ്യൂട്ടും ഉണ്ട്. ഇലഞ്ഞെട്ടിന് ഇടുങ്ങിയ ചിറകുകളാണുള്ളത്. അതിന് 5 മുതൽ 20 മില്ലിമീറ്റർ വരെ നീളമുണ്ട്. ഇതിന്റെ ടെർമിനൽ പൂങ്കുല പലപ്പോഴും സൈമുകളായ ശാഖകളാണ്. ഇതിന്റെ പൂവിന്റെ തലഭാഗങ്ങളിൽ 13 മുതൽ 23 വരെ പൂങ്കുലകളും കാണപ്പെടുന്നു. അത് ഇൻവലുക്കറുടെ ക്യാമ്പനലേറ്റാണ്. ഇതിന്റെ നീളവും വീതിയും 4 മുതൽ 5 മില്ലിമീറ്റർ ആണ്. ഈ ഫൈലറുകൾ 3 മുതൽ 4 ശ്രേണികളായി ക്രമീകരിച്ചിരിക്കുന്നു. ഇതിന്റെ അറ്റത്തുണ്ടാകുന്ന പൂക്കൾ ചുവപ്പ് മുതൽ ധ്രുമനൂൽ നിറം വരെ ഉള്ളതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 150 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അറ്റ്ലാന്റിക് മേഖലയിലാണ് ഇത് സാധാരണയായി കാണപ്പെടുന്നത്. ഇത് വർഷം മുഴുവൻ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ വിശാലമായ വിതരണമുള്ള ഒരു പാൻ ട്രോപ്പിക്കൽ കളയാണിത്. പല കാട്ടുചെടികൾക്കും മിക്ക പൂച്ചെടികൾക്കും ന്യൂട്രൽ pH പരിധിയേക്കാൾ അല്പം അസിഡിറ്റിയാണ് ഇഷ്ടപ്പെടുന്നത്. അതായത് 6 മുതൽ 7 വരെയുള്ള വിശാല pH ശ്രേണി. ഈ pH ലെവലിൽ നിന്നുള്ള വ്യതിയാനങ്ങളിലും ഈ ചെടി പൊരുത്തപ്പെട്ടു കണ്ടുവരുന്നു. പ്രാദേശികമായ ആവാസ വ്യവസ്ഥയുടെ പ്രത്യേക സാഹചര്യങ്ങളുമായും പൊരുത്തപ്പെട്ടു വളരുന്ന ഒരു ചെടിയാണിത്. അതോടൊപ്പം നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ തന്നെ വളർത്താൻ ശ്രദ്ധിക്കുക. ഇത് പൂർണ്ണ സൂര്യപ്രകാശത്തിൽ വളരുന്ന ഒരു സസ്യമാണ്. പ്രതിദിനം കുറഞ്ഞത് 6 മുതൽ 8 മണിക്കൂർ നേരിട്ട് സൂര്യപ്രകാശം ആവശ്യമാണ്. ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് ഈ ചെടി നടുന്നത് ആരോഗ്യപരമായ വളർച്ചയ്ക്കും നല്ല രീതിയിൽ പൂവിടുന്നതിനും സഹായിക്കും. ചെടിക്ക് വരൾച്ചയെ സഹിക്കാൻ കഴിയുമെങ്കിലും വരണ്ട സമയങ്ങളിൽ പതിവ് നന ആവശ്യമാണ്. ഇനി നമുക്ക് ഇതിന്റെ വളപ്രയോഗത്തെപ്പറ്റി നോക്കാം. വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂവാങ്കുറുന്നില വളർത്തുകയാണെങ്കിൽ മെച്ചപ്പെട്ട ഉൽപ്പാദനക്ഷമതയ്ക്ക് വളപ്രയോഗം ആവശ്യമാണ്. അതിനു മുൻപ് ഇത് വളർത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ മണ്ണും പരിശോധിക്കേണ്ടതാണ്. സാധാരണ പൂച്ചെടികൾക്ക് നൽകുന്ന 10 സമതുലിത അനുപാതത്തിലുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സായ NPK വളം ഇതിന് അനുയോജ്യമാണ്. വളരുന്ന സീസണിൽ, അതായത് വസന്തകാലത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്ത് വളം നൽകാം. വേനൽക്കാലത്തിന്റെ അവസാനത്തിൽ വളപ്രയോഗം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ദീർഘകാലത്തേക്ക് പോഷകങ്ങളുടെ സ്ഥിരമായി വിതരണം നൽകുന്ന സാവധാനത്തിലുള്ള രാസവളങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം. ഇത് അമിതമായ പോഷകങ്ങൾ മൂലം ചെടിക്കുണ്ടാകുന്ന അപകട സാധ്യത കുറയ്ക്കും. മണ്ണ് പരിശോധനയിൽ മൈക്രോ ന്യൂട്രിയൻറ്റുകളുടെ കുടവുകളുണ്ടെങ്കിൽ ഇരുമ്പ്, മഗ്നീഷ്യം പോലുള്ള മൈക്രോ ന്യൂട്രിയൻറ്റുകൾ അടങ്ങിയ വളവും നൽകാൻ ശ്രദ്ധിക്കുക. വളം പ്രയോഗിച്ചതിന് ശേഷം ചെടി നന്നായി നനയ്ക്കുക. ഇത് പോഷകങ്ങളെ മണ്ണിൽ ലയിപ്പിച്ച് ചെടിയുടെ റൂട്ട് സോണിലേക്ക് എത്തുന്നത് ഉറപ്പാക്കും. ഇത് ഒരു കാട്ടുചെടി ആയതിനാൽ വിവിധ മണ്ണിന്റെ അവസ്ഥയിൽ വളരാൻ അനുയോജ്യമാണ്. കൂടാതെ നാടൻ സസ്യമായതിനാൽ നല്ല പ്രതിരോധ ശേഷിയുമുണ്ട്. അതുകൊണ്ട് തന്നെ തീവ്രമായ വളപ്രയോഗം ഇതിന് ആവശ്യമില്ല. ഇതിനെ ബാധിക്കുന്ന രോഗങ്ങളും കീടങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. കീടങ്ങൾ മുഞ്ഞ, കാറ്റർപില്ലർ, ചിലന്തിക്കാശി, വണ്ടുകൾ. രോഗങ്ങൾ വിഷമഞ്ഞ്, തുരുമ്പ്, ഇലപ്പുള്ളി.
ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐ വി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. വിത്ത് മുളപ്പിച്ചും തണ്ടുകൾ വെട്ടിനട്ടും ചുവട്ടിൽ നിന്ന് ഡിവിഷനുകളായി വിഭജിച്ചും റൈസോമുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെടിയാണെങ്കിൽ റൈസോമുകൾ ശ്രദ്ധാപൂർവ്വം വേർപെടുത്തി നട്ടും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. എല്ലാ പരിതസ്ഥിതികളിലും ചെടിയുടെ ചുവട്ടിൽ റൈസോമുകൾ ഉണ്ടായി കണ്ടുവരുന്നില്ല. ഉൽപാദന പ്രക്രിയയുടെ വിശദവിവരങ്ങൾ അറിയാൻ ഐ വി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പൂവാങ്കുറുനെല്ലിയുടെ മെഡിസിനൽ ഉപയോഗത്തെപ്പറ്റി നമുക്ക് നോക്കാം. ഇതിന്റെ വിത്തുകൾ ഒരു ഫാറ്റി ഓയിൽ ഉൽപ്പാദിപ്പിക്കുകയും അത് ആന്തൽമെന്റിക്കായും അലക്സി ഫർമിക്കായും ഉപയോഗിക്കുന്നു. അത് വാട്ടപ്പുഴുക്കൾക്കും നൂൽപ്പുഴുക്കൾക്കും എതിരെ വളരെ ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു. ചുമ, വായുക്ഷോഭം, കുടൽ കോളിക്, ഡിസൂറിയ, ലൂക്കോഡെർമ, സോറിയാസിസ് വിട്ടുമാറാത്ത ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് ഇവ നൽകപ്പെടുന്നു. ഇതിന്റെ വിത്തുകൾ നാരങ്ങാ നീര് ചേർത്ത് പേസ്റ്റ് രൂപത്തിലായി പെഡിക്യൂലി നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇതിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങൾ പരിമിതമാണെങ്കിലും ചില പരമ്പരാഗത ഉപയോഗങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിരുദ്ധ ഭാഗ്യാവിഷ്കാര ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ് ഈ ചെടി. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ഈ ഗുണങ്ങൾ വീക്ക സംബന്ധമായ അവസ്ഥകൾ ലഘൂകരിക്കും. ഹെർബൽ മെഡിസിൻ ഉൾപ്പെടെയുള്ള ചില പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളിൽ ഈ ചെടി ദഹനത്തെ സഹായിക്കാൻ ഉപയോഗിക്കുന്നു. ദഹന പ്രശ്നങ്ങൾ ലഘൂകരിക്കാനോ മൊത്തത്തിലുള്ള ദഹനാരോഗ്യം പ്രോത്സാഹിപ്പിക്കാനോ ഒക്കെ ഇത് കഴിച്ചു വരുന്നു. ഫ്ലവനോയിഡുകളും ഫോളിഫെനോൾഡ് തുടങ്ങിയ ഫൈറ്റോ കെമിക്കലുകളാൽ സമ്പന്നമാണ് ഈ സസ്യം. അത് നമ്മുടെ ശരീരത്തിന്റെ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കി ആന്റി ഓക്സിഡന്റുകൾ ഉണ്ടാകുന്നു. ഇത് നമ്മുടെ വിവിധ ആരോഗ്യ അവസ്ഥകൾക്ക് പ്രയോജനം ചെയ്യും. ചില സംസ്കാരങ്ങളിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, പനി തുടങ്ങിയ രോഗങ്ങൾക്ക് പരമ്പരാഗതമായി ഉപയോഗിച്ചു കണ്ടുവരുന്നു. പരമ്പരാഗത വൈദ്യത്തിൽ മുറി ഉണക്കാനും അതിന്റെ പരിചരണത്തിനും ഉപയോഗിച്ചു കണ്ടുവരുന്നു. തായ്ലൻഡിലും മറ്റു രാജ്യങ്ങളിലും പുകവലി നിർത്താനും ജലദോഷത്തിന്റെ ആശ്വാസത്തിനും പൂവാങ്കുറുനില ഉപയോഗിച്ചു കണ്ടുവരുന്നു. ആയുർവേദ ചികിത്സയിലും നാട്ടുവൈദ്യത്തിലും വളരെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് പൂവാങ്കുറുനില. ശരീര താപം കുറയ്ക്കാനും മൂത്രപ്രവാഹം സുഗമമാക്കാനും വിഷം കളഞ്ഞ് രക്തം ശുദ്ധീകരിക്കുന്നതിനും ഈ സസ്യം ഔഷധമായി ഉപയോഗിച്ചു കണ്ടുവരുന്നു. നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലും മുൻപ് പറഞ്ഞത് കൂടാതെ മലമ്പനി, പനി, തേൾവിഷം, അർശസ് എന്നിവയ്ക്കും നേത്ര ചികിത്സയിലും ഇത് ഉപയോഗിക്കുന്നു. പൂവാങ്കുരുന്നിന്റെ നീരിൽ പകുതി എണ്ണ ചേർത്ത് കാച്ചി തേച്ചാൽ മൂക്കിൽ ദശ വളരുന്നത് ശമിക്കും. ഇത് തലവേദനയ്ക്കും നല്ല ഒരു പ്രതിവിധിയാണ്. പ്രാചീന ഭാരതീയ വൈദ്യ പാരമ്പര്യത്തിൽ ദശപുഷ്പങ്ങളിൽ ഓരോ പൂവിനും പ്രത്യേകം പ്രത്യേകം ദേവതയും ഫലപ്രാപ്തിയുമുണ്ട്. പൂവാങ്കുരുന്നിന്റെ ദേവത ബ്രഹ്മാവും ഫലപ്രാപ്തി ദാരിദ്ര്യനാശവുമാണ്. എന്നാൽ ചിലയിടങ്ങളിൽ സരസ്വതിയാണ് ഇതിന്റെ ദേവതയെന്നും കണക്കാക്കപ്പെടുന്നു. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇവിടെ ഞങ്ങൾ പറയുന്നത് ഓരോ ചെടിയുടെയും ഇനം തിരിച്ചുള്ള പരിചരണമാണ്. ചില കീടബാധയും വളപ്രയോഗവും പല ചെടികളിലും പൊതുവായുള്ളതും ചിലത് ചില പ്രത്യേകമായ സവിശേഷ ചെടികൾക്ക് മാത്രമായുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ചില പരിചരണങ്ങളും വളപ്രയോഗങ്ങളും പല വീഡിയോയിലും ഞങ്ങൾക്ക് ആവർത്തിക്കേണ്ടതായി വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവർത്തന വിരസത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും പി എച്ച് ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ പി എച്ച് ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐ വി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗ്ഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐ വി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നും ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. പൂവാങ്കുറുനില ചെടിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങളോ അഭിപ്രായങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.